നമസ്കാരം, ഇത്തിരി എഴുത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കുറേ കാലം നാട്ടിലായിരുന്നു, ഇപ്പോൾ തിരിച്ചിങ്ങനെ ബാംഗ്ലൂരൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ക്ലീനിങ്ങും ഒക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. ഇപ്പോഴാണ് ഒന്നെല്ലാം സെറ്റായത്. അപ്പോൾ ഇന്ന് ഒരു വീക്ക് ഡേ ആണ്. അപ്പോൾ ഓഫീസും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സും ഒക്കെ ആയിട്ട് കുറച്ചൊരു തിരക്കൊക്കെ ആണ്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്ന. ഒരു ഉച്ചവരെയുള്ള കുറച്ച് സമയം നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് കടക്കാം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെയുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ദോശയാണ്. അതുകൊണ്ട് ഇന്നലെ രാത്രി തന്നെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഞാനെപ്പോഴും ഇപ്പം ദോശയ്ക്കായാലും ഇഡ്ലിക്കായാലും അല്ലെങ്കിൽ വെള്ളയപ്പത്തിനാലും ഒക്കെ ഉപ്പ് ഇങ്ങനെ മേലെ ഇട്ട് വെക്കാറാണ്. എന്നിട്ട് രാവിലെയാണ് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം യോഗ ചെയ്ത്, അപ്പോൾ നാട്ടിലാവുന്ന സമയത്ത് നടക്കാറൊക്കെ ഉണ്ടായിരുന്നു, പറ്റുന്ന ആ ഒരു സമയം വരെ നടക്കാറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പം യോഗ ചെയ്യാറാണ്. അപ്പോൾ ആ യോഗയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കുക്കിങ്ങിലേക്ക് കടക്കുകയാണ്. കുക്കിംഗ് എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് ലഞ്ചിൻ്റെ കാര്യങ്ങളും കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെ പാരലലായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാ പണിയും ഇങ്ങനെ ഒരുമിച്ച് കഴിയല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ കുക്കിങ്ങിൻ്റെ വീഡിയോ ഒന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം നമ്മൾ നമ്മുടെ കുക്കിംഗ് ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് എപ്പോഴും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിലും അങ്ങനെ തന്നെ ആക്കണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ ദോശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചരിയും അതുപോലെ തന്നെ തേങ്ങയും കുറച്ച് ചോറും കൂടി എടുത്ത് അരച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ അരച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ രാവിലെ എഴുന്നേറ്റിട്ട് അരച്ചാലും മതി കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ കറി ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ മുട്ടക്കറി കുറച്ച് കൂടുതലിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അപ്പുറത്ത് ചോറും ഒക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചായി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം പിന്നെ പച്ചക്കറിയൊക്കെ അതുപോലെ തന്നെ കുറച്ച് സമയം വെള്ളത്തിൽ മഞ്ഞളും ഉപ്പുമൊക്കെ വിനീഗറും ഒക്കെ ചേർത്ത് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെച്ചിട്ടാണ് കട്ടിങ്ങൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ദോശയൊക്കെ ആയിക്കഴിഞ്ഞ സമയത്ത് ചായ ഉണ്ടാക്കുകയാണ്. കാരണം മോന് 8:30 കഴിയുമ്പം, അവന് ക്ലാസ് കഴിഞ്ഞാൽ എപ്പോഴും കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു 8:30 വരെയുള്ള ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പിനാണ് ഞങ്ങൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. അപ്പോൾ ചായയൊക്കെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതൊരു കപ്പിലേക്ക് ഇങ്ങനെ ഇതിനെന്താ പറയുക, ഒഴിച്ചു കൊടുക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആറ്റി കൊടുക്കുക. പിന്നെ അടിച്ച ചായ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ല പോലെ ഇങ്ങനെ അടിക്കുമ്പോഴാണ് ചായക്ക് ടേസ്റ്റ് കൂടുക എന്നൊക്കെ പറയുന്നത് കേൾക്കാം. എനിക്കങ്ങനെ ചായ അത്ര ഒരു വലിയ ഭയങ്കര ഇഷ്ടമൊന്നുമല്ല. ഒരു ചായ ഒന്ന് രാവിലെയും അതുപോലെ വൈകുന്നേരം അത്രയേ ഉള്ളൂ. അതും അങ്ങനെ നിർബന്ധമൊന്നുമല്ല കേട്ടോ. അപ്പോൾ ചായയൊക്കെ റെഡിയായി, അതുപോലെ ദോശയും റെഡിയായി. നമ്മളെ കറി മുട്ടക്കറി കേട്ടോ ഞാൻ കാണിച്ചില്ല. അപ്പോൾ മുട്ടക്കറി തേങ്ങ അരച്ചിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ വെച്ചു കേട്ടോ. ഉച്ചക്കത്തേക്കും കുറച്ചെടുക്കാലോ എന്നുള്ള രീതിയിൽ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ നോൺ വെജ് ഒന്നും വാങ്ങാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ മുട്ടക്കറിയും കുറച്ച് എടുക്കാലോ എന്നൊക്കെ വിചാരിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ അവൻ ഡയലോഗ് അടിക്കണം, എന്നെ കളിയാക്കുകയാണ്. കാരണം വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോഴേ കളിയാക്കുകയാണ്, ഇത് ദോശയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ കറിയൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് നിന്ന് ഓൺലൈനിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങി. നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാലും എന്തെങ്കിലുമൊക്കെ മിസ്സാവുമല്ലോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മിസ്സായതൊക്കെ ഇങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ എപ്പോഴും ചെയ്യുക എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പം ഈയൊരു സമയത്ത് സാധനങ്ങളൊക്കെ വാങ്ങിയാൽ കുറച്ച് ദിവസം പുറത്തിങ്ങനെ വെക്കും കേട്ടോ. പുറത്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ പുറത്തിങ്ങനെ വെക്കും, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ. അപ്പോൾ നമുക്കിതാ ഇവിടുന്ന് ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു കൊറിയറും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം കിച്ചണിലേക്കൊക്കെ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, അതും ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി രുചികരത്തിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിന് കടലപ്പൊടി വേണമായിരുന്നു. അപ്പോൾ വേഗം കടലപ്പൊടിയുടെ പാക്കറ്റ് അങ്ങ് തുറന്ന് അത് കുപ്പിയിലാക്കി വെക്കുകയാണ്. അതിൻ്റെ സൈഡിൽ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൻ്റെ അടുത്ത ഒരു ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഈ വീഡിയോ അങ്ങ് എടുത്തു കഴിയണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് റിബൺ പക്കോടയാണ്. അപ്പോൾ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ, നമ്മളെ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ ഞാൻ ലിങ്ക് കൊടുക്കാം, നമ്മളെ രുചികരത്തിൽ പോയി നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം, നമ്മൾ കറിവേപ്പിലൊക്കെ വറുത്തിട്ട് നല്ല സൂപ്പർ സാധനം കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പം പിന്നെ നമ്മളെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കുപ്പിയിലാക്കി വെക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഒന്നുമില്ലായിരുന്നു, എല്ലാം മൊത്തം ക്ലീൻ ചെയ്തിട്ടാണ് നാട്ടിലേക്ക് പോയത്. അതുകൊണ്ട് ഉപ്പ് മുതൽ വാങ്ങേണ്ടി വന്നിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചു.
പിന്നെ ഇത് കണ്ടോ, ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. ഞാൻ എന്തായാലും എന്താ സാധനം എന്നുള്ളത് ഞാൻ വഴിയെ പറയാട്ടോ. നമ്മൾ പപ്പടവും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടിൽ നിന്നാ വന്നതെന്ന് വെച്ചാലും കേരള പപ്പടം ഒന്നും വാങ്ങിയില്ലായിരുന്നു. അപ്പൊ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. എന്താ പോപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്ക് പപ്പടമൊക്കെ പൊരിക്കാലോ. ഇത് നമ്മളെ വീട്ടിലുള്ള മണി പ്ലാന്റ് ആണ് കേട്ടോ. പണ്ട് ഈ ഒരു ഫ്ലാറ്റിലേക്ക് മാറുന്ന സമയത്ത് എനിക്കൊന്ന് രണ്ട് ഇലയൊക്കെ ഉണ്ടാവുള്ളൂ. അതില് അത് വെള്ളത്തിലിട്ട് അങ്ങനെ അത് കുറേ വളർന്ന് പിന്നെ കുറേ കുറേ ഗ്ലാസിന്റെ ബോട്ടിലേക്കൊക്കെ ആക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ നാട്ടിൽ പോകുന്ന സമയത്ത് വെള്ളത്തിന്റെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഒന്നും സംഭവിച്ചില്ല. തിരിച്ചു വന്നിട്ടും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോഴും ഒന്ന് വേറെ ഒരു അതായത് വേറൊരു ടൈപ്പ് മണി പ്ലാന്റിന്റെ കുറച്ചും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വേരൊക്കെ ഒരുപാട് വന്നുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് നല്ല വൃത്തിക്കാക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മളെ മോന് ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവ ചെയ്യട്ടെ, കാരണം ഓൺലൈൻ ക്ലാസ്സൊക്കെ അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തായാലും നല്ലതാണല്ലോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ല, ആശാന് യൂണിഫോം ഒക്കെ ഇട്ടിട്ടാട്ടോ. സ്കൂളിൽ എന്തായാലും പോകാൻ പറ്റുന്നില്ല. അപ്പോൾ 2 വർഷം മുമ്പേ ഉള്ള യൂണിഫോം ഇട്ടിട്ടാണ് ആഗ്രഹം തീർക്കുന്നത്. മണി പ്ലാന്റ് എന്ന് പറയുമ്പോൾ ശരിക്കും ഇൻഡോർ പ്ലാന്റ് ആയിട്ടും ഔട്ട്ഡോർ പ്ലാന്റ് ആയിട്ടും വെക്കാൻ പറ്റി. അതായത് കുറച്ച് കെയർ കൊടുത്തിട്ട്, കുറച്ച് കെയർ എന്ന് പറയുമ്പോൾ തീരെ കെയർ കൊടുക്കേണ്ടെന്നല്ല, പക്ഷെ കുറച്ച് കുറഞ്ഞ അളവിൽ കെയർ കൊടുത്തിട്ട് നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മണി പ്ലാന്റ് എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ നല്ലൊരു സ്റ്റൈലാണ്. പലതരത്തിൽ നമുക്ക് അതിൻ്റെ ബോട്ടിലൊക്കെ സ്റ്റൈൽ ചെയ്തിട്ടൊക്കെ വെക്കാൻ പറ്റും. മണി പ്ലാന്റ് ഇങ്ങനെ ബോട്ടിൽ വളർത്തുകയാണെങ്കിൽ, അതായത് വെള്ളം ഒഴിച്ച് വളർത്തുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ മുള പൊട്ടുമല്ലോ വേരിൻ്റെ, അതിൻ്റെ ഒരു മുളയെങ്കിലും ഇങ്ങനെ വെള്ളത്തിലേക്ക് താഴ്ത്തി വെക്കണം എന്നാണ്. പെട്ടെന്ന് വേര് വരും കേട്ടോ. വേര് വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മണ്ണിലേക്ക് ഒക്കെ കുഴിച്ചിടാൻ പറ്റും. പിന്നെ ഇത് കൂടുതലായിട്ട് വളരാൻ വേണ്ടിയിട്ട്, അതായത് വേര് കൂടുതലായിട്ട് വരാനൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മുട്ട ഉണ്ടാവില്ല, അപ്പോൾ മുട്ടയുടെ തോല് ഇങ്ങനെ പൊടിച്ചിട്ട് അതിൽ വെള്ളം എന്തെങ്കിലും ഒരു ബോട്ടിലൊക്കെ ആക്കി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുക. എന്നിട്ട് ആ ഒരു വെള്ളം ഇതിൻ്റെ കുറച്ച് ഭാഗത്തേക്ക് നമ്മൾ ഗ്ലാസ്സിലൊക്കെ എടുത്തു വെക്കുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പം നന്നായിട്ട് ഗ്രോ ചെയ്യുന്നു പറഞ്ഞു കണ്ടിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഭംഗിയാണ് ഈ ഒരു മണി പ്ലാന്റ് വീട്ടിലിങ്ങനെ കിച്ചണിലും അതുപോലെ തന്നെ ഹോളിലൊക്കെ ഇങ്ങനെ വെക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു രസമാണ്. അപ്പോൾ അതിൻ്റെ പരിപാടിയൊക്കെയാണ് ഇങ്ങനെ കുറേ ഗ്ലാസ്സിലൊക്കെ ആക്കി ഇങ്ങനെ വെക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചോറ് ഉണ്ടാക്കി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിയാണ്. അതുപോലെ തന്നെ കറി പടവലത്തിൻ്റെ പടവലവും പരിപ്പും കൂടിയുള്ള കറി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ തോരൻ എന്ന് പറഞ്ഞാൽ മെഴുക്കുവരട്ടിയാണ്. പയറുണ്ടല്ലോ, അപ്പോൾ പയറിൻ്റെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ രാവിലത്തെ മുട്ടക്കറി ഉണ്ടായിരുന്നു, കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തു വെച്ചതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പ്രധാന പരിപാടി കൂടിയുണ്ട്. ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചതായിരുന്നു. ദോശത്തട്ട് ദോശ പാൻ ഉണ്ടല്ലോ, അത് ഇരുമ്പിൻ്റെത്. അപ്പോൾ ഇത് ഒന്ന് മയക്കണം. മയക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 3 ദിവസം ഇത് കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ കുതിർത്ത് വെക്കണം കഞ്ഞിവെള്ളം. അപ്പോൾ ഞാനൊരു ബേസിനിൽ ഇങ്ങനെ കഞ്ഞിവെള്ളം മുക്കി ഇങ്ങനെ വെച്ചാണ്. ഇപ്പോൾ 3 ദിവസം ആയിട്ടുണ്ട്. ഞാൻ കിച്ചൻ്റെ വർക്ക് ഏരിയയിൽ വെച്ചതാണ് കേട്ടോ. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ മറ്റേ ആ പ്രാണി ഉണ്ടല്ലോ ചെറിയ അണുങ്ങ് പോലത്തെ കഞ്ഞിവെള്ളമാണല്ലോ, അപ്പോൾ അതിങ്ങനെ വരും. അപ്പോൾ ഇത് കണ്ടോ കൈയൊക്കെ നല്ല കറുത്ത കളറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ആ ഇരുമ്പിൻ്റെ ഇതൊക്കെ പോകുന്നതാണ് കേട്ടോ. നന്നായിട്ട് ഈ ഒരു കഞ്ഞിവെള്ളം ഇങ്ങനെ കട്ടയായിട്ടുണ്ട്. അപ്പോൾ ഉരച്ച് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഞാൻ ചട്ടിയില്ലേ, ചട്ടി വാങ്ങിച്ചിട്ടുണ്ട്, കറുപ്പ് ചട്ടി. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ചട്ടി ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യം ഇതിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പച്ചക്കറി വെക്കാനൊന്ന്, മീനിന് വേറെ, അങ്ങനെ അങ്ങനെ കുറേ ഉണ്ട്. വലിയത് ചെറുത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ദോശത്തട്ടും ഉണ്ട് വേറെ. പക്ഷേ ഇത് കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പൊക്കെ കണ്ടപ്പോൾ തോന്നിയിട്ട് എപ്പോഴോ വാങ്ങിച്ചു വെച്ചതാണ്. ഇപ്പോഴും അടുത്തൊന്നുമല്ല, എപ്പോഴും പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വാങ്ങിച്ചു വെച്ചതാണിത്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തു കൊടുത്തതിന് ശേഷം പിന്നെ ഒന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പം നമ്മൾ കൈ കൊണ്ട് ഉരച്ചപ്പോൾ തന്നെ കുറേ ആ ഒരു കറുപ്പ് കളറൊക്കെ ഇങ്ങനെ പോയിട്ടുണ്ടാവും. അതിന് ശേഷം നമ്മൾ സ്ക്രബ്ബർ ഉണ്ടല്ലോ, കുറച്ച് നന്നായി ഉരച്ച് കഴുകാനുള്ള പാകത്തിലുള്ള സ്ക്രബ്ബർ എടുത്തിട്ട് ഡിഷ് വാഷോ മറ്റോ ആക്കിയിട്ട് നല്ല പോലെ ഉരച്ചൊന്നുകൂടെ കഴുകുക കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു 1-2 പ്രാവശ്യം ഒക്കെ കഴുകുമ്പം ആ ഒരു കറുത്ത കളർ ഉണ്ടാവും. അപ്പം നന്നായിട്ട് ഉരച്ച് കഴുകിയാൽ മതി.
അതിന് ശേഷം അതൊന്ന് ഉണങ്ങി വരുമല്ലോ, വെള്ളമൊക്കെ പോയിട്ട് ഉണങ്ങി വരുമ്പോൾ ഒരു ഇതിപ്പോൾ ഇരുമ്പായതുകൊണ്ടാണ് ചെറിയൊരു ചുവപ്പ് കളറുണ്ടല്ലോ അത്. അപ്പോൾ എന്നിട്ട് ഇതിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും എണ്ണയോ നല്ലെണ്ണയോ എന്തായാലും വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല ഒന്ന് തടവി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിപ്പം പുതിയതായിട്ട് മയക്കുന്ന ഒരു ദോശത്തട്ടായാലും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നതാണെങ്കിലും, ഞാനിപ്പോൾ അപ്പത്തിൻ്റെ ചട്ടിയൊക്കെ ആണെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിലുള്ള പൊടിയൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം, കഴുകാതെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൽ എണ്ണ തടവി വെക്കാറുണ്ട്. എന്നിട്ട് വല്ല കവറിലൊക്കെ ആക്കിയിട്ട് ഇട്ട് വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം യൂസ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി, ഡിഷ് വാഷ് വെച്ചിട്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ കൂടുതൽ മയം വരും എന്നാണ് പറയുക. അപ്പം അങ്ങനെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ചിലപ്പം അടിക്ക് പിടിക്കാന്ന് പറയാം, ഇപ്പോൾ ദോശയൊക്കെ ഉണ്ടാകുമ്പോൾ അടിയിൽ പിടിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലെയൊക്കെ വരും എന്നാണ് പറയുക. അപ്പം ഇങ്ങനെ ചെയ്ത് ഒന്ന് നോക്കുക കേട്ടോ, ഇത് നല്ലൊരു ടിപ്പാണ്. ഇനി ചെറിയൊരു സ്കിൻ കെയർ ആണ് കേട്ടോ. ഇത് ഞാൻ പാല് തിളപ്പിച്ചപ്പോൾ എടുത്തു വെച്ച പാൽപ്പാടയാണ്. അതിലേക്ക് ഒരു നുള്ള, ഇതിപ്പോൾ സാധാരണ മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞൾ ഉണ്ടെങ്കിൽ കസ്തൂരി മഞ്ഞൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് പോലെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്കിന്നിനും പറ്റും, പക്ഷെ കൂടുതലും ഡ്രൈ സ്കിന്നിനാണ് ചേരുന്നത് കേട്ടോ. കാരണം ഓയിലി സ്കിന്നാണെങ്കിൽ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ അപ്പോൾ പിമ്പിൾസൊക്കെ വരാനുള്ള ചാൻസാണ്. അപ്പോൾ ഓയിലി സ്കിന്നുള്ള ആൾക്കാർ ഇതിൽ കുറച്ച് കടലമാവുണ്ടല്ലോ, കടലമാവ് ചേർത്തിട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. നോർമൽ സ്കിൻ ആണെങ്കിലും അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഇപ്പം കസ്തൂരി മഞ്ഞൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് മുഖത്ത് പിടിപ്പിച്ച് വെച്ചാൽ മതി. ഇപ്പം നമുക്ക് ഇത് ഡെയിലി യൂസ് ചെയ്യാം, പക്ഷേ അങ്ങനെയാണെങ്കിൽ ഡെയിലി സ്ക്രബ് ചെയ്യാൻ പാടില്ല. ആഴ്ചയിൽ ഇപ്പോൾ 2 ദിവസമൊക്കെ സ്ക്രബ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുടച്ച് കൊടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലതാണ്, സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആവും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവും. പിന്നെ എന്തെങ്കിലും ഈ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ നല്ലതാണ്. അപ്പോൾ പാൽപ്പാടൊക്കെ ഒക്കെ ദിവസവും വീട്ടിൽ ഉണ്ടാവുന്നതാണ്, അതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പണികൾക്കിടയിൽ കൂടെ ചെയ്യാൻ പറ്റുന്ന, നമ്മളെ ഫേസിന് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ കിച്ചണിലേക്കൊക്കെ കുറച്ച് സാധനങ്ങൾ പോയി വന്നതിന് ശേഷം വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അത് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആമസോണിനും അതുപോലെ തന്നെ മീഷോന്ന് ഒരു ഐറ്റം മറ്റോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചൺ ലൈനറാണ്. ഇതൊരു റോളായിട്ടാണ് വാങ്ങുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എത്ര ലെങ്ത്തൊക്കെ നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ ചോപ്പിംഗ് ബോർഡാണ്. ഇത് മരത്തിൻ്റെ ചോപ്പിംഗ് ബോർഡ്. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഗ്ലാസിൻ്റെതായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കത്തി ഉണ്ടല്ലോ, അതിൻ്റെ മൂർച്ച ഇങ്ങനെ കുറഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ ചോപ്പിംഗ് ബോർഡ് വാങ്ങിച്ചതാണ്. ഒരു മീഡിയം സൈസ് ഉള്ളതാണ് കേട്ടോ, നമുക്ക് അത്യാവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചോപ്പിംഗ് ബോർഡ്. ഇത് മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല വിടുത്തൊക്കെ ആയിട്ട് കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഉപയോഗിച്ച് വന്നപ്പോൾ ചെറുതായിട്ട് ഇപ്പോൾ കത്തിയുടെ ആ ഒരു പാടൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതെല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നതായിരിക്കും, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ വാങ്ങിച്ച ഒരു സോപ്പ് ഡിസ്പെൻസറാണ്. നമുക്ക് ഡിഷ് വാഷൊക്കെ അതിൽ ഇങ്ങനെ ഒഴിച്ചു വെച്ചിട്ടൊന്ന് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിൻ്റെ മോൾ ഇതിൻ്റെ കൂടെ ഒരു സ്ക്രബ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇതിൻ്റെ ആ ടെക്നിക്ക് നല്ലതാണ്. എനിക്ക് ഒരുപാട് പേര് വ്ലോഗിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാനിത് നോക്കി. ഇത് കുറച്ച് ഒതുങ്ങി നിൽക്കും, കുറച്ച് വൃത്തിയായിട്ട് നിൽക്കും. പിന്നെ ഇതിൻ്റെ ടെക്നിക്ക് നല്ലതാണ്. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലേക്ക് ലിക്വിഡ് ഇങ്ങനെ വന്നുള്ളൂ കേട്ടോ. പക്ഷേ ഈ ഒരു സ്ക്രബ് അത്ര ക്വാളിറ്റി ഉള്ളതൊന്നുമല്ല. അത് പൊതുവേ അങ്ങനെയാണല്ലോ, അതിൻ്റെ മേലെയുള്ള ആ ഒരു പച്ച കളർ അതിങ്ങനെ വിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇത് മൊത്തത്തിൽ ഒരു നീറ്റായിട്ട് കിച്ചണിൽ വെക്കാൻ പറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചെറിയൊരു നൈഫ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും പഴമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റി, അതുപോലെയുള്ള ഒരു കുഞ്ഞി നൈഫ് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അടുത്തൊരു പ്ലാനറാണ് കേട്ടോ, ഒരു മാഗ്നറ്റിക് ബോർഡ് പോലെ. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ഇങ്ങനെ മാഗ്നറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ ഒട്ടി നിൽക്കും. അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലാനർ പോലെയാണ്. അപ്പോൾ ഇത് എഴുതാനുള്ള മാർക്കർ ഉണ്ട്, അതുപോലെ തന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മാർക്കർ റിമൂവർ ഉണ്ട്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജിൽസി, ഒരു യൂട്യൂബ് ചാനലുണ്ട് പുള്ളിക്കാരിക്ക്, ലൈവ് സ്ട്രീംസ് ബൈ ഹെല്ല. അപ്പോൾ ജിൽസിയുടെ ആ ഒരു വ്ളോഗിൽ ഇതിനെപ്പറ്റി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ മുതൽ ഞാൻ കാർട്ടിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ ഇവിടെ വന്നതും ഓർഡർ ചെയ്തിട്ട് ആമസോണിൽ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കിച്ചണിലേക്ക് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ കുറേ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ സമയം 3:30 ആവാറായി. അപ്പോൾ അതുവരെയുള്ള കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് എനിക്കിനി ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി, അങ്ങനെ അങ്ങ് ദിവസം പോവും. വേറെ എന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇതുപോലെയുള്ള വ്യത്യസ്തമായ വ്ളോഗുകളായിട്ട് കാണാം. അപ്പോൾ എന്താ, എങ്ങനത്തെ വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യം, കാണാൻ താല്പര്യം എന്നൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാം. അപ്പോൾ ഞങ്ങളിപ്പം ബാംഗ്ലൂർ വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്.
അതൊക്കെ നടക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ് ചെയ്യുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ